നെറ്റ് സാരി ഞാനെടുത്ത് ഉടുത്തപ്പോൾ അമ്മ പറഞ്ഞു, ഈ കൊതുവല പോലത്തെ ഇതൊക്കെ ഉടുത്തുണ്ട്, എവിടെയാണ് പോകുന്നത്? ഇനി അമ്മയും അമ്മൂമ്മയും കൂടെ വളരെ ധൈര്യമായിട്ട് ഒരു കാര്യം ചെയ്തു. അമ്മ വളരെ കണിശമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇവിടുന്ന് ഒന്നര മാസത്തേക്ക് കൊണ്ടുപോയ പലവ്യഞ്ജനങ്ങളും സാധനങ്ങളും ഒക്കെ മൂന്നാഴ്ച കൊണ്ട് തീർന്നു. അപ്പം അമ്മ ഒരു സ്ഥലത്തും എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു ഹോളിഡേക്ക് പോവോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ചിട്ടയോടെ ജീവിച്ചിരുന്നത് ഞങ്ങളുടെ അമ്മയാണ്. അമ്മയുടെ ഓരോ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ മണി നോക്കാതെ സമയം അറിയാം. അങ്ങനെയായിരുന്നു അമ്മ. അമ്മയെക്കാട്ടിലും പ്രായമായിരുന്നു അമ്മൂമ്മയ്ക്ക്, അമ്മാവിന് ഒക്കെ. എന്നാലും അമ്മയുടെ അത്രയും ഒരു കൃത്യനിഷ്ഠ വേറെ ആർക്കും ഞങ്ങൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും അമ്മ കൂടുതൽ സ്ട്രിക്റ്റാണെന്ന്, എല്ലാം അങ്ങനെ മണിക്കണക്കിന്. അമ്മ എത്ര താമസിച്ച് എത്ര വൈകി രാത്രിയിൽ കിടന്നാലും 5:30 ആകുമ്പോഴത്തേക്ക് അമ്മ എണീറ്റ് താഴെ വന്നു കഴിഞ്ഞു. പിന്നെ കുളി, തേവാരം അതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങളും വളർന്നു വന്നത്. അന്നൊക്കെ ഞങ്ങൾക്ക് 5:30 എണീക്കണ്ട, 6:30. 6:30 വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ 3-4 തവണ വിളിക്കുന്ന ഏർപ്പാടൊന്നുമില്ല, ഒറ്റ തവണ വിളിക്കും, എണീച്ചോണം. എണീച്ചിട്ട് ടീച്ചർമാർ വരുന്നതിന് മുമ്പേ, ടീച്ചർമാരൊക്കെ ഒരു 8 മണി ആകുമ്പോഴാണ് വരുന്നത്, ചിലപ്പോൾ 7:30. അതിന് മുമ്പേ എല്ലാം റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ക്ലാസ് റൂമിൽ 5 മിനിറ്റ് നേരത്തെ തയ്യാറായിട്ട് നിൽക്കണം. അതുമാതിരി അമ്മയ്ക്കൊരു നിർബന്ധം, എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ പോർട്ടിക്കോൻ്റെ അവിടെ കാറ് വന്നിരിക്കുമ്പോൾ പോർട്ടിക്കോൻ്റെ അവിടെ മുതിർന്നവർ വരുന്നതിന് 5 മിനിറ്റ് മുമ്പേ കുട്ടികളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം. പിന്നെ അന്നത്തെ കാലത്ത് കൊട്ടാരത്തിൽ ജീവിച്ചു, അതുകൊണ്ട് കുഞ്ഞിന് എന്ത് വേണം, എന്ത് കഴിക്കാൻ വേണം അങ്ങനെയൊന്നും ആരും ചോദിച്ചില്ല. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലെന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വിളമ്പിച്ചോണം, അത് കഴിച്ചോണം. ശേഷം ശേഷിക്കരുതൊന്നും, വേണ്ടത് വിളമ്പിച്ചോണം, അത് കഴിച്ചോണം. അല്ലാതെ ഇന്നത്തെ മാതിരി എനിക്കിത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്ക് വേറെ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരൂ, അങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നും നമുക്ക് ചോദ്യമേ ഇല്ല. തരുന്നത് കഴിച്ചോണം. ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെ, എടുത്ത് വെച്ചേക്കും, അത് ഇടുക, പോവുക. അല്ലാതെ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് വലിയ വിലയില്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ നേരെ തിരിച്ചാ, കുട്ടികളുടെ അഭിപ്രായമാണ് ഏറ്റവും മുതിർന്ന് നിൽക്കുന്നത്, അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണം. അമ്മ വളരെ കണിശമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയുടെ കണക്കെടുത്ത്, അമ്മയുടെ സാധനങ്ങൾ പൂട്ടി വയ്ക്കുക അല്ലെങ്കിൽ മടക്കി വയ്ക്കുക, ഒന്നും വലിച്ചുവാരി എറിയുന്ന ഏർപ്പാടില്ല. അത് നമുക്കിപ്പോഴും ആ സ്വഭാവം തുടർന്ന് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഒരു സാരി അഴിച്ചു എന്ന് വെച്ചാൽ കാണുന്ന സ്ഥലത്ത് ഒരു കസരയുടെ മുകളിൽ എറിയുക, അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. എല്ലാം മടക്കി വൃത്തിയായിട്ട് അടുക്കി വയ്ക്കുക. അതുപോലെ എണീച്ചു കഴിഞ്ഞാൽ ഉടൻ മെത്ത വിരിച്ചിടുക. ഇതൊക്കെ അന്ന് പഠിച്ചത് ഇന്നും തുടർന്ന് കൊണ്ടുപോകുന്നു. പിന്നെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ആഹാരം, അത് ആ ജനറേഷൻ ആർക്കും പതിവില്ല. അമ്മാവന്മാർക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഈ ഇടനേരം ആഹാരം കഴിക്കുക എന്നുള്ളത്, ഇടനേരം ആഹാരം കഴിക്കുക എന്നുള്ളത് ഇല്ലാത്തതിൻ്റെ കൂടെ ഒരു ദോഷവശമുള്ളത് അവരാരും ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല. അപ്പോൾ ഡോക്ടർമാരൊക്കെ വഴക്ക് പറയും, ഇത്രയും വെള്ളം കുടിച്ചാൽ പോരാ, പ്രത്യേകിച്ചും പ്രായമാകുമ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യം മനസ്സിലാക്കില്ല. വെള്ളം കുടിച്ചേ പറ്റൂ, ഗുസ്തി അമ്മയുടെ കൂടെ, അമ്മ വെള്ളം കുടിച്ചേ പറ്റൂ. അമ്മ ചോദിക്കും, ഞാനെന്തോന്നാ വല്ല കുടമോ വല്ലതാണോ ഇങ്ങനെ വെള്ളം കുരി ഒഴിച്ചുകൊണ്ടിരിക്കാനായിട്ടകത്തേക്ക്. അങ്ങനെയൊക്കെ അമ്മ ഞങ്ങളുടെ അടുത്ത് കൊച്ചു കൊച്ചു വഴക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് പ്രായമായി, അമ്മയെ നമ്മൾ നോക്കുന്ന ഒരു കാലം വന്നപ്പോൾ. പക്ഷെ അമ്മ ഒരു സ്ഥലത്തും സ്വന്തമായിട്ട് ഒരു യാത്രയ്ക്ക് പോവോ ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികളുടെ കാര്യം നോക്കിക്കൊണ്ട്, അച്ഛൻ ഒരുപാട് പുറത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അച്ഛനിങ്ങനെ ഓടി നടക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണം കുട്ടികളുടെ കാര്യവും എല്ലാം നോക്കാനായിട്ട്. അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മ അവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ ബാക്കി കാര്യങ്ങളിൽ വ്യാപ്തനാകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അമ്മ ഒരു സ്ഥലത്തും എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു ഹോളിഡേക്ക് പോവോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഫംഗ്ഷൻസിന് ഒരുപാട് അമ്മ പൊക്കോണ്ടിരുന്നു. അന്നൊക്കെ അവർ വലിയ പരിഷ്കാരികളായിരുന്നേ. അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും അവർ സാരിയൊക്കെ കൊടുത്ത് ലേറ്റസ്റ്റ് ഫാഷൻ അങ്ങനെയൊക്കെ അവർ പൊക്കോണ്ടിരുന്നത്. പിന്നെ കുറച്ച് പ്രായമായപ്പോഴാണ് മുണ്ട് നേരിയത് മാത്രമാക്കി അങ്ങനെ
ജീവിച്ചിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ വിമൻസ് കോളേജിൽ അമ്മ പണ്ട് വന്ന പടങ്ങളൊക്കെ അന്നത്തെ ടീച്ചർമാരൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട്. അമ്മ വലിയ പരിഷ്കാരിയായിരുന്നു, അമ്മ സുന്ദരിയായിരുന്നു. കൈയില്ലാത്ത ബ്ലൗസ് അതൊക്കെ ഇട്ട്, അതൊക്കെ പിന്നെയും വന്നു. എല്ലാം കാലം മാറുന്നതനുസരിച്ച് ഓരോന്ന് തിരിഞ്ഞ് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കൈ നീണ്ട് 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 ഷർട്ട് പോലെ വന്നു, പിന്നെ അത് കയറി 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 കൈ ഇല്ലാതെയായി. പിന്നെ ഈ പഫ് സ്ലീവ്സ് ഇതൊക്കെ അമ്മയുടെ കുട്ടിക്കാലത്ത് ധാരാളമായിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇനി അമ്മയും അമ്മൂമ്മയും കൂടെ വളരെ ധൈര്യമായിട്ട് ഒരു കാര്യം ചെയ്തു. 1934 ഈ കെട്ടിടം തീർന്നത്. 32 അമ്മയും അമ്മൂമ്മയും കൂടെ ഒരു വിദേശ യാത്രയ്ക്ക് പോയി. അപ്പം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു, അമ്മയ്ക്ക് അന്ന് എങ്ങനെയാണ് തോന്നിയത്? നമ്മൾ ആദ്യമായിട്ടൊരു കപ്പലിൽ കയറി ഒരു സായിപ്പിൻ്റെ ഒരു ജീവിത രീതിയിലേക്ക് കടന്നത്. അപ്പോൾ പറഞ്ഞു, അതിന് വലിയ വിഷമമൊന്നും തോന്നിയില്ല. എന്നോട് സായിപ്പ്മാരെ നമ്മൾ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരുന്നു, അവരുമായിട്ട് ഇവിടെ ഇടപെട്ടുകൊണ്ടിരുന്നു. പിന്നെ ആഹാരം ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ ഒരു കുക്കിനെയും കൂടെ കൊണ്ടുപോകും. ആ കുക്കാണെങ്കിൽ നമ്മൾ താമസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ അടുക്കളയിൽ നമ്മുടെ ആഹാരം പാകം ചെയ്യാനായിട്ട് അനുവാദം വാങ്ങിയ സ്ഥലങ്ങളിലേ അവർ താമസിക്കൂ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അമ്മൂമ്മയ്ക്കാണെങ്കിലും നമ്മുടെ തനി നാടൻ ആഹാരം തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഈ കുക്ക് ഇതൊക്കെ ഉണ്ടാക്കും, കടു ഉറക്കുക അതൊക്കെ ചെയ്യുമ്പോൾ സായിപ്പുമാർക്ക് വലിയ അതിശയമായി. ഇതെന്താ ഞങ്ങളൊക്കെ ചുമയ്ക്കുന്നു നിങ്ങളെ കടു പൊട്ടിക്കുമ്പോൾ. എന്നാൽ എല്ലാവർക്കും ഒരു രുചി ഒന്ന് സ്വാദ് നോക്കാനായിട്ടൊരു ശകലം വല്ലതും തരണം എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് 1.5 മാസത്തേക്ക് കൊണ്ടുപോയ പലവ്യഞ്ജനങ്ങളും സാധനങ്ങളും ഒക്കെ 3 ആഴ്ച കൊണ്ട് തീർന്നു. പിന്നെ കമ്പിയടിച്ച് നമ്മളെ കപ്പലിൽ ഇതെല്ലാം അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വളരെ വിരോധമുണ്ടായിരുന്ന ഒരു കാര്യം ഈ ഷൂസ്. നമ്മളിവിടെ ചെരുപ്പിട്ടിട്ട് അവിടെ അന്ന് സായിപ്പിൻ്റെ പരിഷ്കാരത്തിന് ഷൂസ് വേണം, അത് പ്രത്യേകിച്ചും ഹീലുള്ള ഷൂസ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നടന്ന് വീഴുമോ എന്നുള്ള ഒരു ഭയം. അപ്പോൾ അമ്മയും അമ്മയും ആദ്യമൊക്കെ ഇതൊക്കെ ഇട്ട് നോക്കിയെങ്കിലും പിന്നെ അവരോട് നമ്മളെന്തിനും സായിപ്പിൻ്റെ ഇതൊക്കെ ചെയ്യണം, നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ ചെരുപ്പ് മതി, അവർക്കത് ഇഷ്ടമായില്ലെങ്കിൽ നിവർത്തിയില്ല. അപ്പോൾ അവരിവിടെ വരുമ്പം നമ്മുടെ മാതിരി മുണ്ടും സാരിയും ഒന്നും ഉടുത്തോണ്ടല്ലോ നടക്കുന്നത്. അപ്പം നമുക്കും നമ്മുടെ രീതിക്ക് മുന്നോട്ട് പോകാം. ചിലപ്പോൾ അവർക്ക് വലിയ ആശ്ചര്യമാണ്, നിങ്ങൾ ഇത്രയും സാരി, ഒരു 10-20 സാരി അടുക്കി വയ്ക്കാൻ വലിയ വിഷമമൊന്നുമില്ല, മടക്കി അങ്ങ് വെച്ചാൽ മതിയല്ലോ. ഒരു സാരി, ഒരു ബ്ലൗസ്, ഒരു 4-5 പാവാടയും. അന്ന് അങ്ങനെയായിരുന്നു. അമ്മയ്ക്കൊരു സാരി ഉണ്ടായിരുന്നു, ഒരു കൊതുവല പോലെ ഒരു നെറ്റ് സാരി. ഒരിക്കൽ ഞാനത് ഉടുത്തോണ്ട് ഒരു കാർത്തിനാഥ് തിയേറ്ററിൽ ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് അമ്മയുടെ ഒരു നെറ്റ് സാരി ഞാനെടുത്ത് ഉടുത്തപ്പോൾ അമ്മ പറഞ്ഞു, ഈ കൊതുവല പോലത്തെ ഇതൊക്കെ ഉടുത്തോണ്ട് എവിടെയാണ് പോകുന്നത്? ഈ കോട്ടയ്ക്കകത്ത് അവിടെയൊക്കെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുമ്പം ഇങ്ങനത്തെ വേഷത്തിലാണോ പോകുന്നത്? പറഞ്ഞു, ഇത് അമ്മയുടെ സാരിയാണ്, ഇത് അമ്മ ഉടുത്തുകൊണ്ടിരുന്ന സാരിയാണ് ഞാനിതാ ഉടുക്കുന്നത്. ശീസർ, അതൊക്കെ അന്നത്തെ കാലം, അത് അഴിച്ച് മാറ്റി വയ്ക്കാൻ പറഞ്ഞ് മാറ്റി വേറെ സാരി ഉടുത്തത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അമ്മയ്ക്ക് ദേഹണത്തിലൊന്നും അമ്മൂമ്മയുടെ മാതിരി ഒരു പാടവം ഇല്ലായിരുന്നു. അമ്മയ്ക്കറിയാം, ഇപ്പോൾ ഒരു കുക്കിനോട് സംസാരിക്കാനോ എന്താ വേണ്ടത് പറയാനോ അതൊക്കെ അമ്മയ്ക്കറിയാം. പക്ഷെ അമ്മ തന്നെത്താനെ ഉണ്ടാക്കുന്നത് കുറവായിരുന്നു, അത് അമ്മൂമ്മയായിരുന്നു. പാചകത്തിൽ വളരെ വിദഗ്ധയായിരുന്നു അത്. പിന്നെ ഞങ്ങളുടെ ഹോംവർക്ക്, ഞങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അമ്മ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് തരണം, എല്ലാം എഴുതി വയ്ക്കും ഒരു ബുക്കിൽ. അപ്പോൾ ഇപ്പോൾ കാലത്തെ 8 മണിക്ക് അതെല്ലാം വളരെ കറക്റ്റായിട്ട് അമ്മ എഴുതി വെച്ച് നമ്മൾ മറന്നുപോയെങ്കിലോ എന്ന് പറഞ്ഞ് അത്ര കറക്റ്റായിട്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും മരുന്നുകൾ ആവശ്യം വന്നപ്പോൾ ഞങ്ങളും അതേപടി ഒരു ബുക്കിൽ എഴുതി വെച്ച് അതുമാതിരി മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം വളരെ സൂക്ഷിച്ച് അമ്മ വെച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ 8 മണിയായാൽ മോളിൽ പൊക്കോണം, 8:30 ലൈറ്റ്സ് ഔട്ട്. ഇത് അഭിപ്രായമൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ എളുപ്പമായ ഒരു ജീവിതമായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ പറയുന്നത് അനുസരിച്ചുകൊണ്ടാൽ മതി. പിന്നെ അത്യാവശ്യം അടിയൊക്കെ തന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു അമ്മയോ അച്ഛനോ ഇല്ലെങ്കിൽ ഒരു ടീച്ചറോ അടിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ പറ്റി പരാതി പറയാം, ആ കാലമാണ്. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്, വലിയ കുസൃതികളൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും അങ്ങനെ രഹസ്യമായിട്ട് വല്ല വ്യത്യസ്തമായിട്ട് വല്ല പ്രവർത്തികൾ ചെയ്യണം അല്ലെങ്കിൽ വല്ലതും കഴിക്കണം എന്ന് വെച്ചാൽ അമ്മാവിൻ്റെ അടുത്താണ് പോകുന്നത്. ചിത്രനാഥ് മഹാരാജാവ്, ആ അമ്മാവ ഞങ്ങൾക്കിന്നൊരു ചോക്ലേറ്റ് വേണം, അല്ലെങ്കിൽ ഇന്ന് വലിയ ചൂടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും തണുപ്പായിട്ട് കുടിക്കാൻ വേണം, ഇതൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചേരണം, ഇതൊക്കെ അമ്മാവനാണ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മ അറിയാതെ രഹസ്യമായിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അമ്മ ഒന്നും പറയൂല,
എന്നാലും എനിക്ക് ഓർമ്മയുണ്ട് അമ്മയുടെ അടുത്ത് ഒരിക്കൽ അമ്മ എന്തോ പറഞ്ഞു അത് നമുക്കത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല അപ്പം പറഞ്ഞു ഞാൻ ചെന്ന് അമ്മാവൻ്റെ അടുത്ത് പറയും അമ്മാവനാണ് മഹാരാജാവ് അമ്മാവൻ അമ്മയെ വഴക്ക് പറയും വഴക്ക് പറയുന്നത് മാത്രമല്ല ചിലപ്പോൾ ശിക്ഷിക്കും അമ്മയ്ക്ക് തന്നെ എന്തോന്ന് പറയണമെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു പ്രതികരണം കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടിയപ്പോൾ അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ 6 വയസ്സിലോ 7 വയസ്സിലോ ഉള്ള കാര്യമാണ് പിന്നെ ഒരു എഴുത്തെഴുതുക നമുക്കെന്തെങ്കിലും ആരെങ്കിലും ഒരു എഴുത്തയച്ചു ഒരു ബർത്ത്ഡേ കാർഡായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് അയക്കുകയാണെങ്കിൽ അതിന് നമ്മൾ താങ്ക്സ് പറഞ്ഞേ നോക്കൂ അത് നല്ല വൃത്തിയുള്ള അക്ഷരത്തിൽ ആദ്യം അമ്മ ഒരു പ്രൂഫ് എഴുതിക്കും അത് കഴിഞ്ഞിട്ട് അത് തെറ്റുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി നല്ല അക്ഷരത്തിൽ പിടിച്ചെഴുതി നമ്മളെല്ലാവർക്കും അത് അയക്കണം ഇന്നിപ്പോൾ ആരും താങ്ക്സ് അയക്കാറില്ലെന്ന് മാത്രമല്ല കിട്ടിയല്ലോ എന്ന് പോലും അറിയില്ല പിന്നെ ചിലപ്പോൾ വരും ഒരു ഇമോജി അത് കണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം ഇങ്ങനെ ഒരു കയ്യ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു തൊടുവുന്ന കയ്യ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം സാധനം കിട്ടി അവർക്ക് സന്തോഷമായി എന്ന് വിചാരിച്ചോണം പക്ഷേ അമ്മയുടെ ആ ഡിസിപ്ലിനൊന്നും അതൊക്കെ എന്നേ പോയി അമ്മയ്ക്ക് പ്രായമായെങ്കിലും ഈ ചിട്ട അമ്മയ്ക്കത് വളരെ പ്രയോജനകരമായിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒടുക്കം ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ അന്ന് പോലും തറയിലിരുന്ന് ആഹാരം കഴിച്ചിട്ടാണ് പോയത് ആ ഒരു കറക്റ്റായിട്ടുള്ള ജീവിതചര്യ അമ്മയ്ക്ക് വളരെ സഹായപ്രദമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ അമ്മയ്ക്ക് അമ്മുമ്മയെ പോലെ ഇല്ലെങ്കിൽ അമ്മാവനെ പോലെ ഒരു പുറത്തോട്ട് കാണിക്കാനായിട്ട് അമ്മയ്ക്ക് അമ്മ കുറച്ചുകൂടെ റിസർവ്ഡ് ആയിരുന്നു അതെപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മുമ്മ വാസ് എ ഹാർട്ടി ലാഫ് അമ്മ വാസ് എ ജെൻറ്റിൽ സ്മൈൽ അങ്ങനെയായിരുന്നു പിന്നെ അമ്മയ്ക്ക് ആ പാടെ വെളിയിൽ പോയി തുടങ്ങി എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വിമൻസ് ക്ലബ്ബിൽ അമ്മ പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ചില മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ അങ്ങനെയായിരുന്നു അമ്മയുടെ ചുറ്റുപാട് അമ്മയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ വലുത് കുട്ടിക്കാലത്ത് കളിക്കാൻ വന്നുകൊണ്ടിരുന്ന അവരൊക്കെ വലുതായി ഓരോ സ്ഥലങ്ങളിൽ പോയെങ്കിലും അമ്മ അതിലൊരു 4-5 പേരുമായിട്ട് അവസാന കാലം വരെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അവരൊക്കെ 90 വയസ്സിനപ്പുറം വരെ ജീവിച്ചു അമ്മയുടെ ഈ ഫ്രണ്ട്സൊക്കെ അവരെ കാണാനായിട്ട് അമ്മ ഇംഗ്ലണ്ടിൽ പോയി അതൊക്കെ അമ്മയ്ക്ക് വലിയൊരു അഡ്വഞ്ചറായിരുന്നു അതായത് 32 പോയതിന് ശേഷം പിന്നെ 60 പോയി 70 പോയി പിന്നെ അമ്മയുടെ ഫ്രണ്ടിന് സുഖമില്ലാത്തപ്പം ഞങ്ങളുടെ കൂടെ അമ്മ വന്നു അപ്പോഴത്തേക്ക് ഒരു എന്താ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സിനേറിയോ ആണ് നമ്മൾ ട്യൂബ് ട്രെയിനിൽ പോവുക ബസ്സിൽ പോവുക അതൊക്കെ അമ്മയ്ക്ക് കൊച്ചു കുട്ടികളെ പോലെ ഒരു ഉത്സാഹവും കൂടെ ആയിരുന്നു ബസ്സിലൊന്നും അമ്മ കയറിയിട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് ബസ് കയറാനൊക്കെ വലിയ ഉത്സാഹമായിരുന്നു കടയിൽ പോകാൻ അതൊക്കെ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു ചിലപ്പം എനിക്ക് തോന്നും അങ്ങനെ ആ നല്ല കാലങ്ങൾ എല്ലാവർക്കും അതെ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു കൗതുകമുണ്ട്